ഡെയിലി ന്യൂസ് സായ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൂച്ചക്ക് എന്ത് കാര്യം ചോദിക്കും ഒരു ദിവസം ആ വലിയ ഒന്നും അലഞ്ഞു അപ്പൊ തങ്കു പറഞ്ഞു പേടിക്കണ്ട എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മളെ രക്ഷിക്കാൻ എന്റെ കയ്യിലെ പൊന്നുണ്ട് ആ മഴയത്തും നമ്മുടെ മെട്ടുവും തങ്കു ആ പൊന്നും കൊണ്ട് ധൈര്യമായി ധൈര്യമായി പുറപ്പെട്ടു കഥ ഗോൾഡ് ലോൺസ് ജീവിതത്തിലെ വെല്ലുവിളികൾ നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ സായന്ന വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ വെള്ളിയാഴ്ച തീവ്രവാദികൾക്കെതിരെ ഉപയോഗിക്കേണ്ട പെഗാസസ് എന്ന ആയുധം ഇന്ത്യൻ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സ്വന്തം രാജ്യത്തിനെതിരെ ഉപയോഗിച്ചെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആഭ്യന്തരമന്ത്രി രാജിവയ്ക്കണമെന്നും സുപ്രീംകോടതിയുടെ മേൽനോട്ടത്തിൽ പെഗാസസ് ചോർത്തൽ അന്വേഷിക്കണമെന്നും രാഹുൽഗാന്ധി ആവശ്യപ്പെട്ടു കോവിഡ് വാക്സിനേഷനിൽ കേരളം ദേശീയ ശരാശരിക്ക് പിന്നിലെന്ന് റിപ്പോർട്ട് വാക്സിനേഷൻ ശരാശരിയുടെ കാര്യത്തിൽ കേരളം രാജ്യത്ത് സ്ഥാനത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ച കക്ഷി നേതാക്കളുടെ യോഗത്തിലാണ് കണക്കുകൾ പുറത്തുവന്നത് ഓരോ സംസ്ഥാനത്തിനും നൽകിയ വാക്സിൻ ഡോസിന്റെ കാര്യത്തിൽ കേരളം തങ്ങൾക്ക് ലഭ്യമായ വാക്സിൻ പോലും ഉപയോഗിച്ചിട്ടില്ലെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് പൊതുമേഖലാ എണ്ണക്കമ്പനികളിൽ നൂറ് ശതമാനം നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ സ്വകാര്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് നീക്കം സർക്കാരിന്റെ കൈവശമുള്ള ദശാംശം ഒൻപത്തെ ശതമാനം ഓഹരികൾ വിദേശ നിക്ഷേപകർക്ക് കൈമാറുകയാണ് ലക്ഷ്യം അതോടൊപ്പം പൊതുമേഖലയിലെ മറ്റ് എണ്ണക്കമ്പനികളിലും വിദേശ നിക്ഷേപത്തിന് സാധ്യത തെളിയും സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ മുട്ടിൽ മരമുറി വിവാദത്തിൽ വീഴ്ചയുണ്ടായെന്ന് തുറന്ന് സമ്മതിച്ച് വനമന്ത്രി എ കെ ശശീന്ദ്രൻ ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചുവെന്നും ഇവർക്കെതിരെ നടപടിയെടുത്തുവെന്നും കൂടുതൽ നടപടികൾ ആലോചിച്ചു വരികയാണെന്നും അദ്ദേഹം നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ മറുപടിയായി പറഞ്ഞു റവന്യൂ വകുപ്പുമായി ഒരു ഭിന്നതയും ഈ വിഷയത്തിൽ ഇല്ലെന്നും കാര്യങ്ങളെല്ലാം രണ്ട് വകുപ്പുകളും ആലോചിച്ചാണ് തീരുമാനിച്ചതെന്നും മന്ത്രി പറഞ്ഞു എൻസിപി നേതാവിനെതിരെ പരാതി നൽകിയ യുവതി പോലീസിന് നൽകിയ മൊഴിയിൽ മന്ത്രി എ കെ ശശീന്ദ്രനെതിരെയും പരാമർശം മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിയെ പിന്തുണച്ചതിന് പിന്നാലെയാണ് മന്ത്രിക്കെതിരെ യുവതി മൊഴി നൽകിയത് ഫോണിൽ വിളിച്ച് പീഡന പരാതി അട്ടിമറിക്കാനും കേസ് ഒത്തുതീർപ്പാക്കാനും മന്ത്രി ശ്രമിച്ചുവെന്നും അദ്ദേഹത്തിനെതിരെ ഗവർണർക്ക് പരാതി നൽകുമെന്നും യുവതി അറിയിച്ചു കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ദിവസങ്ങൾക്ക് ശേഷം വ്യാഴാഴ്ചയാണ് യുവതിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയത് കോടിയുടെ തട്ടിപ്പും മുന്നൂറ് കോടിയുടെ ക്രമക്കേടും പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ മറവിൽ നടന്നത് ആയിരം കോടിയുടെ തിരിമറിയെന്ന് റിപ്പോർട്ടുകൾ ബാങ്കിന്റെ പേരുപയോഗപ്പെടുത്തിയുള്ള റിസോർട്ട് നിർമ്മാണം ഇതിലേക്ക് വിദേശത്തു നിന്നും ഉൾപ്പെടെയെത്തിയ ഭീമമായ നിക്ഷേപം കൂടാതെ ബിനാമി ഇടപാടുകളും നിക്ഷേപങ്ങളുടെ പലിശ കൂട്ടിക്കൊടുത്തുള്ള തട്ടിപ്പും ഇല്ലാത്ത ഭൂമി ഈടുവച്ചുള്ള കോടികളുടെ വായ്പയുമടക്കം അഞ്ചുവർഷത്തിനിടെ ആയിരം കോടിയുടെ തിരിമറി നടന്നിട്ടുണ്ടെന്നാണ് പോലീസിന്റെ ആദ്യ നിഗമനം ബാങ്കിന്റെ നിക്ഷേപത്തെ മാത്രമല്ല ആസ്തിയെപ്പോലും ബാധിക്കുന്ന തരത്തിലുള്ള ക്രമക്കേടാണ് നടന്നതെന്ന് ജോയിന്റ് രജിസ്ട്രാർ സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം സർക്കാർ കണക്ക് പ്രകാരം നൂറ്റിനാല് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നെന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് കേസ് ഇ ഡി അന്വേഷിക്കാൻ തീരുമാനിച്ചത് മുന്നൂറ് കോടിയിലധികം രൂപയുടെ ക്രമക്കേടും ബാങ്കിൽ നടന്നതായാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയ നോട്ടീസുമായി പ്രതിപക്ഷം സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണ് കരുവന്നൂർ ബാങ്കിൽ നടന്നതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി കരുവന്നൂരിൽ ഉണ്ടായിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് സീരീസുകളെ വെല്ലുന്ന തട്ടിപ്പാണെന്നും പിന്നിൽ സിപിഎം ആണെന്നും ഷാഫി പറമ്പിൽ എം എൽ എ നിയമസഭയിൽ ആരോപിച്ചു ഇത് ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം മാക്സോജീനിയസ് മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മെഷീൻ സാധാരണ വരാറുള്ള അറ്റാക്ക് അല്ലെങ്കിൽ മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി എഴുന്നേറ്റ് നോ ചേഞ്ച് ഇന്ത്യ വിശ്രമിച്ചോളൂ പ്രൊട്ടക്ഷൻ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിഷയത്തിൽ മുറിവേറ്റ വികാരമാണ് മുസ്ലിം സമുദായത്തിന് ഉണ്ടായിരിക്കുന്നതെന്ന് പാണക്കാട് സാദിഖലി തങ്ങൾ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് ഏകപക്ഷീയമാണെന്ന് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിഷയത്തിൽ വിവിധ മുസ്ലിം സംഘടനകളുമായി യോഗം ചേർന്നതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാലാരിവട്ടം മേൽപ്പാലം കേസിൽ തനിക്കെതിരെയുള്ള എഫ്ഐആർ റദ്ദാക്കണമെന്ന ടിഒ സൂരജിന്റെ ഹർജി ഹൈക്കോടതി തള്ളി അഴിമതി കേസ് നിലനിൽക്കുമെന്നും ഇത് റദ്ദാക്കാൻ കഴിയില്ലെന്നുമാണ് ഹർജി തള്ളിക്കൊണ്ട് ഹൈക്കോടതി പറഞ്ഞത് പെരിയ കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാലിനെയും കൃപേഷിനെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളുടെ ഭാര്യമാർ ജില്ലാ ആശുപത്രിയിലെ ശുചീകരണ ജോലി രാജിവെച്ചു നിയമനം വിവാദമായ സാഹചര്യത്തിലാണ് രാജി പേർക്കും സഹകരണ സ്ഥാപനത്തിൽ ജോലി നൽകാനുള്ള ശ്രമത്തിലാണ് പാർട്ടിയെന്ന് റിപ്പോർട്ടുകൾ മുൻമന്ത്രി എ കെ ബാലന്റെ ഭാര്യ ഡോക്ടർ പി കെ ജമീല യാത്രികൻ സന്തോഷ് ജോർജ് കുളങ്ങര തുടങ്ങിയവരെ ഉൾപ്പെടുത്തി സംസ്ഥാന ആസൂത്രണ ബോർഡ് പുനഃസംഘടിപ്പിച്ചു പി കെ ജമീലയ്ക്കൊപ്പം പ്രൊഫസർ മിനി സുകുമാർ പ്രൊഫസർ ജിജു പി അലക്സ് ഡോക്ടർ കെ രവിരാമൻ എന്നിവരാണ് ആസൂത്രണ ബോർഡ് അംഗങ്ങൾ പാർട്ട് ടൈം വിദഗ്ധ അംഗങ്ങളായി പ്രൊഫസർ ആർ രാമകുമാർ വി നമശിവായം സന്തോഷ് ജോർജ് കുളങ്ങര എന്നിവരെയും മന്ത്രിസഭ നിയമിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ബോർഡിന്റെ അധ്യക്ഷൻ സ്വർണക്കടത്ത് കേസിൽ അറസ്റ്റിലായ അർജുൻ ആയങ്കിയുടെ സുഹൃത്ത് മൂന്നു നിരത്ത് സ്വദേശി റമീസ് വാഹനാപകടത്തിൽ മരിച്ചു കണ്ണൂർ അഴീക്കോടു വാഹനാപകടത്തിൽ റമീസ് ഓടിച്ച പൾസർ ബൈക്ക് കാറിലിടിച്ച് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനിരിക്കെയാണ് അപകടം കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ അർജുൻ അയങ്കിക്ക് ജാമ്യമില്ല അന്വേഷണത്തിന്റെ ഈ ഘട്ടത്തിൽ മുഖ്യപ്രതിയായ അർജുൻ അയങ്കിക്ക് ജാമ്യം നൽകാനാവില്ലെന്ന് വ്യക്തമാക്കിയാണ് കൊച്ചിയിലെ സാമ്പത്തിക കുറ്റകൃത്യ കോടതി ജാമ്യാപേക്ഷ തള്ളിയത് നീലചിത്രം നിർമ്മിച്ച കേസിൽ അറസ്റ്റിലായ വ്യവസായി രാജ് കുന്ദ്ര കഴിഞ്ഞ ഒന്നര വർഷം കൊണ്ട് സമ്പാദിച്ചത് കോടിക്കണക്കിന് രൂപയെന്ന് അന്വേഷണ സംഘം ഇക്കാലയളവിൽ മാത്രം നൂറിലധികം നീലചിത്രങ്ങളാണ് നിർമ്മിച്ചത് കുന്ദ്ര അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകുന്നില്ലെന്നും തെളിവ് സഹിതം ചോദ്യങ്ങൾ ചോദിച്ചിട്ടും കുറ്റങ്ങൾ നിഷേധിക്കുകയാണ് പ്രതിയെന്നും മുംബൈ പോലീസ് ക്രൈംബ്രാഞ്ച് പറഞ്ഞു ഒളിമ്പിക്സിലെ ആദ്യ ദിനം അംബയത്തിൽ പുരുഷന്മാരുടെ വ്യക്തിഗത റാങ്കിംഗ് റൌണ്ടിൽ നിരാശപ്പെടുത്തി ഇന്ത്യൻ താരങ്ങൾ അംബയത്തിൽ മത്സരിച്ച ഇന്ത്യൻ താരങ്ങളായ അദാനുദാസിനും പ്രവീൺ യാദവിനും തരുൺദീപ് റായ്ക്കും യഥാക്രമം മുപ്പത്തിയഞ്ച് മുപ്പത്തിയൊന്ന് സ്ഥാനങ്ങളിലാണ് ഫിനിഷ് ചെയ്യാനായത് അതേസമയം വനിതകളുടെ വ്യക്തിഗത റാങ്കിംഗ് റൌണ്ടിൽ ഇന്ത്യയുടെ ഒന്നാം നമ്പർ താരം ദീപിക കുമാരി ഒമ്പതാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു പോയിന്റ് നേടിയാണ് ദീപിക ഒമ്പതാമത് ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത് വാർത്തകൾ ഇരൽ